ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ പാഠമാണ് മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഭരണഘടന വഴിയും വഴി കാട്ടിയും അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച് പഠിക്കുക നമ്മുടെ ഭരണഘടനയെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ അത് ഉണ്ടായി അതിനു മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതേപോലെ തന്നെ ഗാന്ധിജി മറ്റു ദേശീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഭരണഘടനയെ സ്വാധീനിച്ചു പിന്നെ നമ്മുടെ ഭരണഘടനകൾ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത ആകുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയവയാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പേജിലെടുത്തുമ്പോൾ ഗാന്ധിജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അത് അപ്പോൾ ആദ്യത്തെ പേജിലെ ഈ ഒരു വേർഡിങ്സ് നമുക്ക് വായിച്ചു നോക്കാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ച നീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാൻ ആവുന്ന ഇന്ത്യ അപ്പോൾ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണിത് അപ്പം നമുക്ക് അടുത്ത പേജ് നോക്കാം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാജി ആഗ്രഹിച്ചത് അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചത് അതിനു മുമ്പേ തന്നെ നമ്മൾ ഒരു ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് ഇവിടെ ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാജി ആഗ്രഹിച്ചത് അപ്പോൾ പരമാധികാരം അതേപോലെ തുല്യത സാഹോദര്യം ലിംഗനീതി ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് ഉൾപ്പെടുത്താം മതേതരത്വം സ്വാതന്ത്ര്യം എന്തൊക്കെയാണ് മതേതരത്വം സ്വാതന്ത്ര്യം ഓക്കെ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ഇനി ഭരണഘടന നിലവിൽ വന്നത് അതിന് മുമ്പേ എന്താണ് ഒരു ഭരണഘടന എങ്ങനെയാണ് ഉത്ഭവിച്ചത് അതിൻ്റെ മുമ്പുള്ള എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇപ്പം സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കമ്മ പ്രഭുക്കമ്മ കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത് അപ്പം ആയിരത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നുവന്ന ആദ്യ ബഹുജന സമരമാണ് അപ്പോൾ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യത്തെ ബഹുജന സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യത്തെ ബഹുജന സമരമാണ് സൈനികർ ഗോത്രവർഗക്കാർ കർഷകർ രാജാക്കന്മാർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ പങ്കെടുത്തു മൂന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാം മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളരുന്നതിന് കാരണമായി നാലാമതായി പ്രാദേശിക സംഘടനകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വന്ത സമരവുമായി നമുക്ക് ഈ നാല് ആശയങ്ങൾ നമുക്ക് പറയാം ഇനി അടുത്തത് എന്താണ് ഇവിടെ നോക്കൂ ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നൈറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ് അതായത് ദേശീയ ബോധം ശക്തിപ്പെട്ടതോടുകൂടി ചില പ്രാദേശികമായിട്ട് ചില സംഘടനകൾ ഉണ്ടായി അതിന് ഉദാഹരണമാണ് പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകൾ വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെയാണ് അപ്പോൾ പ്രാദേശികമായിട്ട് ചെറിയ ചെറിയ സംഘടനകളൊക്കെ ഉണ്ടായി അതിന് ഉദാഹരണമായിട്ടാണ് നമ്മൾ മൂന്നെണ്ണം പറഞ്ഞത് പിന്നീട് ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് സംഘടിത മാനം കൈവന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർന്നു അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് നമുക്ക് ഇതെല്ലാം പറയാം ഇപ്പൊ നമ്മൾ രണ്ട് വർഷങ്ങളാണ് ഇപ്പോൾ പഠിച്ചത് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴും രണ്ടാമതായി പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചും ഇതിന്റെ രണ്ടിൻ്റെയും പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ ആയിരത്തി എണ്ണൂറ്റിഅൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് അതേപോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വന്നത് ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിച്ചു നോക്കാം വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മതതീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത് ഗാന്ധിജിയുടെ വരവോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വന്ന സ്വാതന്ത്ര്യം സാമൂഹിക നീതി അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് ആഗ്രഹിച്ചു ഈ കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണത്തെ സ്വാധീനിച്ചത് അപ്പൊ ഗാന്ധിജിയുടെ ആഗമനം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണഘടനയെ സ്വാധീനിച്ചത് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി ഉച്ച നീചത്വങ്ങൾ ഇല്ലാത്ത ഇന്ത്യക്കായി പരിശ്രമിച്ചു അതായത് വലിയവൻ ചെറിയവൻ എന്നുള്ള ഒരു വേർതിരിവ് ഇല്ലാത്ത ഇന്ത്യക്കായിട്ടാണ് ഗാന്ധിജി പരിശ്രമിച്ചത് അതേപോലെ തന്നെ സമത്വം സഹോദര്യം മതസൗഹാർദ്ദം എന്നിവ ഉയർത്തിപ്പിടിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹുജനാടിത്തറ ശക്തിപ്പെടുത്തി ഇനി നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം ഇതിലെന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം അതേപോലെ പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം സാമൂഹിക നീതി ഉറപ്പുവരുത്തണം ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർക്കാം എന്താണ് നമുക്ക് എന്തെല്ലാം എഴുതാം ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉറപ്പാക്കണം അതേപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ക്ഷേമം ഉറപ്പുവരുത്തണം അടുത്ത പേജ് നോക്കാം എന്താണ് ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇന്ത്യൻ നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് വിലയിരുത്തുക എന്താണ് സ്വാതന്ത്ര്യം നേടുക എന്നതിനപ്പുറം മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ജീവിതം ഉറപ്പുവരുത്തുക എന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിരുന്നു സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചാണ് നേതാക്കങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നയിച്ചത് മുകളിൽ എന്ന് സൂചിപ്പിച്ച ഈ ആശയങ്ങളൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഇനി ഈ ഒരു കുട്ടി പറയുകയാണ് എന്താ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനും അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും അപ്പോൾ നിങ്ങൾക്കുമില്ലേ ഇത്തരം സംശയം അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വര വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ജനുവരി ഇരുപത്താറ് എന്നത് റിപ്പബ്ലിക് ഡേ ആണ് റിപ്പബ്ലിക് ദിനമാണ് അന്നാണ് നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് അപ്പോൾ ഇതിനു മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും രണ്ട് വർഷത്തോളം നമ്മൾ ഏത് നിയമമാണ് പിന്തുടർന്നത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം നിയമം നമുക്ക് യിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് അപ്പോൾ നമ്മുടെ രാജ്യം പിന്തുടർന്ന നിയമം ഏതായിരുന്നു ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അത് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അപ്പോൾ നമ്മൾ മൂന്ന് വർഷങ്ങളാണ് ഇതുവരെ പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യസമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അപ്പോൾ മൂന്ന് വർഷങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഓക്കെ അപ്പോൾ റിപ്പബ്ലിക് ആയം വരെ നമ്മുടെ രാജ്യ വിതരണ നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് അപ്പോൾ നമ്മുടെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് അതുണ്ടാക്കിയത് പക്ഷെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്തൊക്കെയാണ് ആറ് പ്രവിശ്യകൾ ദി മണ്ഡല സഭകൾ മുന്നൂറ്റി ഇരുപത്തി വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഇതൊക്കെയായിരുന്നു അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ തിമണ്ഡല സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ രണ്ട് മണ്ഡലങ്ങൾ അതായത് അന്ന് രണ്ട് മണ്ഡലങ്ങൾ ഉള്ളത് എവിടെ നാറ് പ്രവിശ്യകളിലായിരുന്നു അതായത് ബംഗാൾ മദ്രാസ് ബോംബെ ബീഹാർ അസം എന്നിവയിലാണ് രണ്ട് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എന്താണ് ദുർബല വിഭാഗങ്ങൾ അതായത് സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ സംവരണം ചെയ്തു ഇത് ഭരണകാര്യങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതയാണ് അതേപോലെ തന്നെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഇതൊക്കെയാണ് അഞ്ച് പോയിന്റാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു ക്യാബിനറ്റ് മിഷൻ അതായത് ഏകദേശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാരം കൈമാറ്റുന്ന കൈമാറ്റം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത ഈ ലക്ഷ്യം മുന്നേ നിർത്തിയിട്ടാണ് ഭരണഘടനാ നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്ത് രൂപപ്പെട്ടു ഒരു കാബിനറ്റ് മിഷൻ വന്നു അവർ പറഞ്ഞോ നിങ്ങൾ ഒരു ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്ന് അങ്ങനെ ഭരണഘടനക്കായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട പ്രത്യേകത അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ സ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഒക്കെ ഇനി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ അത് ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുത്തു അതാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്താറ് അപ്പം ഭരണഘടന ഒപ്പുവെച്ചത് എപ്പോഴാണ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ അതായത് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് പിന്നെ ബി ആർ അംബേദ്കറുടെ അധ്യക്ഷതയുള്ള കമ്മിറ്റി ാണ് ഒരു കരട് എഴുതി തയ്യാറാക്കിയത് അതിന് കൂടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് വനിതകളും അതേപോലെ തന്നെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരുടെയും ഒരു സംഭാവന തന്നെയാണ് ഭരണഘടന അത് എഴുതി തയ്യാറാക്കാൻ എത്ര സമയമെടുത്തു രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് പഠിച്ചിരിക്കണം ഓക്കെ അപ്പം നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് കാരണം ഭരണഘടനാ ശില്പി അല്ലേ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദപഠനത്തിന് വിധേയം വിധേയമാക്കുകയായി മറ്റു രാജ്യങ്ങൾ രൂപപ്പെട്ട ഭരണഘടന നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുന്ന അപ്പോൾ അദ്ദേഹം അറുപത് രാജ്യങ്ങളോ രാജ്യത്തിൻ്റെ ഭരണഘടനകൾ പഠിച്ചു അതിൽ നിന്ന് നല്ല വശങ്ങൾ മാത്രം എന്താണ് നമ്മുടെ ഭരണഘടനയിലേക്ക് എടുത്തു ഓക്കെ ഇനി നമ്മുടെ ലോകത്തിലെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഇന്ത്യയുടേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ചില സ്ഥലത്ത് ചില രാജ്യങ്ങൾക്ക് എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെ രാജ്യത്താണ് അതേപോലെ എഴുതപ്പെട്ടതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സവിശേഷതകൾ ഒന്നാമത്തേത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു അപ്പോൾ നമ്മുടെ ജനങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു സഭയാണ് പാർലമെൻറ്റ് അല്ലേ ഈ പാർലമെൻറ്റിനാണ് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുള്ള ഒക്കെ ഉള്ളത് രാഷ്ട്രപതി അതേപോലെ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ സഭ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് അതായത് ഈ സംവിധാനത്തിൻ്റെ രാജ്യതലവൻ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യതലവൻ അഥവാ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ഓക്കെ പിന്നെ നമ്മുടെ അടുത്ത എന്താണ് ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് അതായത് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ജനങ്ങളാണ് പരമാധികാരം ഒരു ജനാധിപത്യ രാജ്യത്തെ പരമാധികാരം ജനങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആര് ഭരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നത് ആരാണ് ജനങ്ങളാണ് ഓക്കെ ഇനി മൗലികാവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് നമുക്കിവിടെ കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ാണ് ഓക്കെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഒക്കെ ഇതിന് പുരോഗതി ഒക്കെ അവകാശങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതാണ് അടുത്തത് മൗലിക കടമകൾ കടമകൾ എന്ന് പറയുന്നത് നമുക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ രാജ്യത്തോട് കുറച്ച് കടമകളും നമുക്കുണ്ട് ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ ഇനി അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് അതായത് ഭരണഘടനയുടെ ആമുഖത്തെ പ്രതിഭാഗം ിച്ചിട്ടുള്ള അതായത് സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം തുടങ്ങിയ രാഷ്ട്രീയമായ നീതി സ്വാതന്ത്ര്യം സാഹോദര്യം തുടങ്ങിയവ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടണം അതിനുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇനി അടുത്തത് എന്താണ് നിയമവാഴ്ച നിയമവാഴ്ച എന്ന് പറയുന്നത് എന്താണ് എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിയമവാഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് അതായത് ഇവിടെ എല്ലാവർക്കും തുല്യനീതി എല്ലാവരും സമർമാനാണ് എല്ലാവരും സ്വാതന്ത്ര്യമുള്ളവരാണ് അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് നിയമമാണ് ഇവിടെ എല്ലാറ്റിനും ഉപരിയായിട്ടും മേൽത്തട്ടിൽ നിൽക്കുന്നത് ഓക്കെ നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിൻ്റെ തുല്യ സംരക്ഷണവും എല്ലാവർക്കും ലഭ്യമാകുന്നു ഇപ്പം പാവപ്പെട്ടവനെന്നില്ല പണക്കാരനെന്നില്ല ഉ ഉന്നത ഉദ്യോഗസ്ഥനില രാഷ്ട്രീയ സ്വാധീനമില്ല എല്ലാവർക്കും തുല്യ നിയമമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അത് പറയുന്ന അതാണ് നിയമവാഴ്ച ഇനി അടുത്തതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ അതായത് നിശ്ചിത പ്രായം അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കി ആർക്കും ഇന്ത്യയിൽ വോട്ട് ചെയ്യാം അതിനുള്ള അവകാശം ഇവിടെ ഉണ്ട് ഇനി അടുത്തത് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അതായത് ഇവിടെ സ്വതന്ത്രമായ നീതിന്യായ അല്ലെങ്കിൽ കോടതി കോടതി വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇനി അടുത്ത പ്രത്യേകതയാണ് ഫെഡറലിസം ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അധികാര വിഭജനമാണ് അതായത് കുറേ അധികാരം കേന്ദ്രത്തിനുമുണ്ട് കുറേ അധികാരം ആർക്കുമുണ്ട് ഉണ്ട് ഇവിടെ കുറേ സംസ്ഥാനങ്ങളുണ്ട് അതേപോലെ കേന്ദ്രമുണ്ട് ഓക്കെ അപ്പോൾ കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരങ്ങൾ ഉള്ളത് പിന്നെ അതേപോലെ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള അധികാരമുണ്ട് ഇനി അടുത്തതാണ് ഏക പൗരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഒന്നുമില്ല ഇനി സവിശേഷ ക്ലാസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയുടെ സവിശേഷതകൾ ഓക്കെ ഇനി അടുത്തൊരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അവയെ ശരിയായവയ്ക്ക് നേരെ സ്മൈലി ഇടുക അല്ലാത്തതിന് ശേഷം ഇങ്ങനെ വരച്ചു ചേർക്കാനാണ് അപ്പം നമുക്ക് എന്തൊക്കെ നമുക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണ് സർക്കാരുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് അല്ല സർക്കാരുടെ കീഴിലല്ല കോടതികൾ സ്വതന്ത്രരാണ് സംസ്ഥാനങ്ങൾക്ക് സർക്കാർക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട് ശരിയാണ് പതിനെട്ട് വയസ്സ് തന്നെ എല്ലാവർക്കും വോട്ടകാശമുണ്ട് ശരിയാണ് ആരും നിയമത്തിന് അതീതരല്ല ശരിയാണ് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമേ സംസ്ഥാന പൗരത്വം കൂടി കിട്ടും അത് ശരിയല്ല കാരണം ഒരൊറ്റ പൗരത്വമേ ഇവിടെ ഉള്ളൂ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികൾ ശരിയാണ് അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട് ശരിയാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രി റ്റാണ് ഇനി അടുത്തത് നിയമങ്ങളുടെ ഉറവിടം നിയമങ്ങളുടെ ഉറവിടം നമ്മുടെ ഭരണഘടന രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന സം നിയമ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷേ എന്താണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ നമുക്ക് നിയമങ്ങളൊക്കെ നിർമ്മിക്കാൻ കഴിയുള്ളൂ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാൻ കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം ഇനി നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് അപ്പോൾ ദേശീയ സുരക്ഷാ നിയമം വന്യ വനം വന്യജീവി സംരക്ഷണ നിയമം ബാലവേല നിരോധന നിയമം ദുരന്ത നിവാരണ നിയമം ഭക്ഷ്യസുരക്ഷാ നിയമം ഭൂപരിഷ്കരണ നിയമം വിവരാവകാശ നിയമം ബാലനീതി നിയമം തൊഴിൽ നിയമം അഴിമതി നിരോധന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പരിസ്ഥിതി നിയമം അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് കൊളാശിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങൾ കുട്ടികളുടെ അവകാശമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തുക ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ബാലവേല നിരോധന നിയമം ഇനി രണ്ടെണ്ണം നമുക്ക് കൂട്ടിച്ചേർക്കാം ബാലനീതി നിയമം അതേപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇനി അടുത്തത് കുട്ടികളുടെ അവകാശം കൊണ്ട് നമ്മുടെ രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കാം ചർച്ച ചെയ്യൂ എന്താണ് രാജ്യത്തിൻ്റെ ഭാവി കുട്ടികളുടെ കയ്യിലാണ് അപ്പോൾ കുട്ടികളുടെ സമഗ്ര വികസനത്തിനു മാത്രം വികസനത്തിലൂടെ മാത്രമേ രാഷ്ട്രത്തിന് പുരോഗതി സാധ്യമാകൂ ഇനി അടുത്ത നോക്കാം പോക്സോ ആക്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ ആക്ട് നിയമം അപ്പോൾ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം ലക്ഷ്യമിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാല സൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് ടു തൗസൻഡ് ട്വൽവ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോക്സ് ആക്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാനുള്ള ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതവുമല്ലാത്ത സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇത്തരം പ്രവർത്തികളോട് അരുത് അഥവാ നോ എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടുത്താനും ശ്രദ്ധ പുലർത്തണം അപ്പോൾ നമുക്ക് ആയിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനമോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടമോ ഉണ്ടായാൽ നമുക്കത് അധികാരികളോട് നമുക്ക് പറയാം നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടുള്ള എന്തുണ്ട് നിയമങ്ങളുണ്ട് അതാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരു ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് എന്തുണ്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം ജുവനൈ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ഉണ്ട് അത് നമുക്കുണ്ട് അതേപോലെ തന്നെ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു അപ്പോൾ ഇതിനൊക്കെ സംവിധാനം എന്തുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് ഇനി അടുത്തത് എന്താണ് പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷയാണ് ാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമുണ്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടത്തി ബോധവൽക്കരണത്തിന് വേണ്ട ലഘുലേഖ തയ്യാറാക്കുക ലഘുരേഖയിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കാം ലഹരി വസ്തുക്കളെ അകറ്റി നിർത്തുക മാതാപിതാക്കളോട് എല്ലാ വിവരങ്ങളും തുറന്നു പറയുക കുടുംബത്തിൽ സൗഹൃദാന്തരീക്ഷം മുൻകൈ എടുക്കുക സ്കൂളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അധ്യാപകരോട് തുറന്നു പറയുക ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എങ്കിൽ ധൈര്യത്തോടെ പെരുമാറുക മറ്റുള്ളവരുടെ ഭീഷണികളിൽ വീണു പോകാതിരിക്കുക രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവരുടെ ഫോൺ നമ്പർ മനഃപ്പാടമാക്കുക പരിചിതമല്ലാത്ത വാഹനങ്ങൾക്ക് കൈ കാണിക്കുകയോ അതിൽ കയറുകയോ ചെയ്യാതിരിക്കുക ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള നോട്ടം സ്പർശം പ്രവൃത്തി എന്നിവ ശക്തമായി പ്രതിരോധിക്കുക നമുക്ക് അടുത്തത് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് മൗലിക അവകാശങ്ങളും കടമകളും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു ഓക്കെ നമുക്ക് പ്ലേ കാർഡിൽ എഴുതാനുള്ള പ്രവർത്തനമാണ് ഇതിന് നമുക്ക് എന്തെങ്കിലും ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് അപ്പോൾ നമുക്ക് വാചകങ്ങൾ കൂട്ടിച്ചേർക്കാം വൈവിധ്യങ്ങൾ പലതുണ്ടെന്നാൽ ഏകത കാക്കും ഭരണഘടന ഭരണഘടന അധികാര ദുർവിനിയോഗം തടയുന്ന കവചം എന്നൊക്കെ എഴുതാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് പക്ഷേ അതിനുശേഷം നമ്മൾ ഒരുപാട് ഭേദഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഭേദഗതികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് മാറ്റിയും തിരുത്തിയും മുന്നോട്ട് ഇപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നു ആദ്യത്തെ ഭേദഗതി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് പട്ടികളുടെ എണ്ണം ഒമ്പതായി ആദ്യത്തെ ഭേദഗതി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് പിന്നെ ഭേദഗതി നാൽപ്പത്തി രണ്ട് ഓക്കെ പിന്നെ വന്നത് ഭേദഗതി എൺപത്തി പിന്നെ നൂറ്റി ഒന്ന് അങ്ങനെ നമ്മുടെ ഭരണഘടനയ്ക്ക് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറിൽ കൂട്ടിച്ചേർത്തത് ഏതാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത ഓക്കെ മതേതരത്വം സോഷ്യലിസം അഖണ്ഡത ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്താറ് ഭരണഗതി ആദ്യമായി വരുത്തിയ മാറ്റം എന്ത് ഏത് വർഷം ആദ്യമായിട്ട് വന്നത് ഭരണ ഭേദഗതി ഒന്നാണല്ലേ ഭേദഗതി ഒന്നാണ് ആദ്യമായി മാറ്റം വരുത്തിയ ഭേദഗതി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് പട്ടികളുടെ എണ്ണം ഒമ്പതായി അല്ലേ ഇനി അടുത്തത് ആദ്യമായി വരുത്തിയ മാറ്റം എന്ത് ഏതു വർഷം രാജ്യത്ത് സ്വത്തവകാശം എത്രക്കാലം മൗലികാവകാശമായി നിലനിന്നു എത്ര കാലമാണ് മൗലികാവകാശമായിട്ട് നിലനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ എഴുപത്തെട്ട് കഴിഞ്ഞപ്പോൾ സ്വത്താവകാശം മൗലികാവകാശം അല്ലാതായി മാറി വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണ് എന്നു മുതൽ എന്നു മുതലെയാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായത് രണ്ടായിരത്തി രണ്ട് മുതലാണ് ഇതുവരെ ഇന്ത്യ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ അറിയാവുന്ന കമാൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി അടുത്തത് അടുത്ത ഇളക്കരുത് പിന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാസർകോട് എടനീർ മടത്തിൻ്റെ അതിഭി കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാനഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് അതേപോലെ വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് രണ്ടായിരത്തി രണ്ട് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി അപ്പോൾ ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്നുള്ള നിയമം വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അതിൻ്റെ ഭ ഭരണ ഭേദഗതി വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അതിനനുസരിച്ചുള്ള നിയമം വന്നത് പിന്നെ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി വഴിയാണ് അതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്ന വാക്കുകൾ ഭരണഘടനയിൽ ആമുഖത്തിൽ എത്തി എഴുതി ചേർത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാൽപ്പത്തി ഭേദഗതിയെ എന്ന് പറയുന്നുണ്ട് ചെറുഭരണഘടന അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും പോയിന്റുകളാണ് ആ പേജിലുള്ളത് ഇനി നമുക്ക് അടുത്ത നോക്കാം ഓക്കെ ഞാൻ ചെത്ത് ഇനിയും യാഥാർത്ഥ്യം ഇനി നിയമങ്ങൾ നട ാക്കുമ്പോൾ രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണ നിയമം നമ്മൾ നേരത്തെ ഒരുപാട് നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഭൂപരിഷ്കരണ നിയമം എന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു അപ്പോൾ ഇതുവരെ രാജ്യത്ത് അത് നടപ്പിലായിട്ടില്ല അതേപോലെ തന്നെ ശ്രീധര സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സ്ത്രീധന നിരോധന നിയമം വന്നിട്ടുണ്ടെങ്കിലും ഇന്നും സ്ത്രീധന സ്ത്രീധനത്തിലൂന്നിയ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതും കടലാസിൽ തന്നെ മദ്യവിപരത്ത് നിയമം മാത്രം തടയാനാവില്ല അപ്പോൾ മദ്യത്തിനെതിരെയുള്ള നിയമം ഉണ്ടെങ്കിലും ഇന്നും അതൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യം അപ്പോൾ ഇതിനൊക്കെ എന്താണ് കാരണങ്ങൾ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ പലതരം വെല്ലുവിളികൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാണ് ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ ജനഹിത പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഓക്കെ അപ്പോൾ നമ്മുടെ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗര സമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷത ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയുള്ളൂ കുറച്ച് തുടർ പ്രവർത്തനങ്ങളാണ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ശേഖരിക്കാനാണ് പിന്നെ ഭരണഘടനയുടെ സവിശേഷത എന്ന വിഷയത്തിൽ ക്ലാസ്സിലൊരു സെമിനാർ സംഘടിപ്പിക്കുക അത് ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട് ഭരണഘടനയുടെ സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്തതാണ് പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഭരണഘടന തന്നെ അപ്പം നിങ്ങളുടെ ക്ലാസ്സിലും ഉണ്ടാവല്ലോ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്പം അത് ഒരു നിയമ ഭരണഘടന ഭരണഘടനയുടെ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്